വൈദിക സംസ്കൃതിയിൽ രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്ന മഹത്തായ സത്യങ്ങൾ, അവ അത് കൊണ്ടുവന്ന ഒരു പരമ്പര ഭൂമുഖത്ത് നിന്ന് അസ്തമിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ രേഖാസാക്ഷ്യങ്ങളായ ഗ്രന്ഥങ്ങൾ കുറേ ആളുകളുടെ കൈ കിട്ടിയിട്ടുണ്ടാവാം. അവരെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റാതെ പോയതുകൊണ്ട് ചുമ്മാ ചൊല്ലാം എന്ന് വിചാരിച്ച് കാണും. ചൊല്ലുന്നത് കണ്ടിട്ട് അവർക്കറിയാമെന്ന് തെറ്റിദ്ധരിച്ച് അവരിതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് ചൊല്ലാൻ അറിയാത്തവൻ ഇപ്പുറത്ത് വിചാരിച്ചും കാണും എന്ന് തോന്നുന്നു. ഇത് സത്യമായി കൊള്ളണം എന്നില്ല, കാരണം ഇത് തോന്നാൻ കാരണം ഇതിൻ്റെ ഉപയോഗം ഇവർക്ക് രണ്ടുപേർക്കും വേണ്ട എന്നുള്ളത്. ഇവർ രണ്ടു കൂട്ടരും ഒരുപോലെ. ചൊല്ലിക്കാശു വാങ്ങിച്ചാൽ മതിയെന്ന് പറയുന്നവനും ചൊല്ലുന്നവനും കാശു കൊടുത്ത് ചൊല്ലാൻ അറിയാൻ മേലാതിരിക്കുന്നവനും ഇതിൻ്റെ ഉപയോഗത്തിലില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഉപയോഗത്തിലുണ്ടെങ്കിൽ അഥർവവേദം എടുത്താൽ ഇന്ന് ഏറ്റവും സങ്കീർണമായി കാണുന്ന ഉപകരണങ്ങളിലൂടെ കാണുന്നു എന്ന് പറയുന്ന വൈറസുകളെയും അമീബകളെയും കുറിച്ചുള്ള പഠനങ്ങൾ അവിടെ നമുക്ക് കാണാം. കൃമികൾ, യാദുധാൻ, രാക്ഷസ്, പിശാജ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. 1000 പേരുകളോട് അടുത്തുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിശം അശ്വതീതി പിശാചഹ, പച്ചമാംസത്തെ തിന്നുന്നവനാണ് പിശാജ്. അത് മനുഷ്യൻ്റെയൊക്കെ പച്ചമാംസം തിന്ന ഒരു രാക്ഷസനുണ്ടായിരുന്നു എന്ന് കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഈ പേടിക്കുന്ന കുട്ടിയുടെ അകത്താണ് ഈ രാക്ഷസൻ കിടക്കുന്നത്, ഈ പിശാജ് കിടക്കുന്നത്. കാരണം മുഴകളായി തീർന്ന് അതിനകത്ത് കൃമികൾ വളർന്ന് അവ ഈ മാംസത്തെ പച്ചയ്ക്ക് തിന്ന് തീർത്ത് ശോഷിപ്പിക്കുമ്പോൾ ഇവൻ്റെ ജീവിതത്തെ ഇതാക്കുമ്പോൾ പുറത്തിത് പഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ വരുന്നതാണ് രോഗത്തിൻ്റെ ഒരു കാരണം. ആഹാരം വിഷമയമായി തീർന്ന് ചേർച്ച കൊണ്ട്, വിഷമായ ആഹാരം കഴിക്കൊണ്ട്, ആഹാരവും അകത്തത് പചിപ്പിക്കുന്ന വസ്തുവും ചേരുമ്പോഴുണ്ടാകുന്ന അകത്തുനിന്ന് വരുന്ന സ്വപ്രതിരോധ്യമായിരിക്കുന്നതായ വസ്തുജാലങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന വിഷമാണ് രോഗത്തിന് കാരണമെന്നാണ് രണ്ടാമത്തെ പഠനം. മൂന്നാമത്തെ പഠനം ഇത് ദോഷങ്ങളുടെ ചർച്ചയിൽ വരികയാണെന്നാണ്. വാതപിത്തകഫങ്ങൾ, അങ്ങനെ മൂന്ന് പഠനങ്ങൾ ഇവിടെയാണ്. കൂടുതൽ പഠനങ്ങൾ ഈ കൃമികളെക്കുറിച്ചുള്ളതാണ്, വളരെ വിപുലമായി കിടക്കുന്നത്. പക്ഷേ ഈ പഠനം ഉണ്ടെങ്കിലും ഇത് കൃമികൾ വരുന്നതായാലും ദോഷങ്ങൾ വരുന്നതായാലും മറ്റുള്ളവ വരുന്നതായാലും അതിന് ശരീരം നിന്നു കൊടുക്കുന്നതുകൊണ്ടാണ്. അതിന് ഓരോ കോശത്തിലെയും ബോധം താളം തെറ്റുന്നതുകൊണ്ടാണ്, ഈ പരയിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ്. ആയുർവേദത്തിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്തപ്പോൾ ധീ ധൃതി സ്മൃതി വിഭ്രംശാഹ കർമ്മയത് കുരുതേ ശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷപ്രകോപണം. ഇപ്പം പ്രജ്ഞാപരാധമാണ് രോഗത്തിന് കാരണം എന്നൊരു പഠനം വന്നു. അടുത്തത് രാഗമൂലമാണ് രോഗങ്ങളെന്ന് വാഗ്ഭടൻ പറഞ്ഞു. രാഗമാണ് രോഗത്തിൻ്റെ ആദി മൂലം. രാഗം തന്നെയാണ് ദ്വേഷം. അപ്പോൾ കോശ പ്രവൃദ്ധമായ തലങ്ങളിൽ രോഗം ആവിർഭവിക്കുന്നു. ഇപ്പം ജീവൻ, അതിൽ സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങൾ, തമോ ഗുണം ബോധത്തെ മറയ്ക്കുന്നു, രജോ ഗുണം വസ്തുക്കളെ ഉൽപ്പന്നമാക്കുന്നു, സത്വഗുണം വസ്തുവിനെയും ജീവനെയും ചേർത്ത് യോജിപ്പിച്ച് വസ്തുവായി പരിണമിപ്പിക്കുന്നു. ഈ പരിണാമഘട്ടത്തിൽ സ്മൃതി നഷ്ടമാകുന്നു. ഞാൻ ഈ ബോധം തന്നെയാണ് എന്ന സ്മൃതി നഷ്ടമാകുന്നു. എൻ്റെ ബുദ്ധി നഷ്ടമാകുന്നു. ഇത് നഷ്ടമാകുന്നതൊക്കെ ക്ഷണനേരത്തിലാണ്, നമ്മോട് ചോദിച്ചിട്ടും അനുവദിച്ചിട്ടും ഒന്നുമല്ല. വളരെ ബുദ്ധിമാന്മാരും ഇതിപ്പോൾ ഈ പറഞ്ഞ് കഴിഞ്ഞ് ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ നേരെ ഒന്ന് നോക്കിയാൽ, അയാൾ നോക്കിയാൽ മതി, ഈ വാചകമൊക്കെ അടിച്ച് ഇതൊക്കെ പഠിപ്പിച്ചു എന്ന് വിചാരിക്കുന്ന ഞാനങ്ങ് ഇറങ്ങുമ്പോൾ എന്നെ അസ്വരസത്തിൽ ഒരുത്തൻ നോക്കിയാൽ മതി, എൻ്റെ ഈ ധീയും ധൃതിയും സ്മൃതിയും നഷ്ടമാവും. അപ്പോൾ വേറെ ഐഡൻറ്റിഫിക്കേഷൻ, ഐഡൻറ്റിറ്റി എനിക്കുണ്ടാവും. എനിക്കില്ലാത്ത ഒരു ഐഡൻറ്റിറ്റി ഞാനപ്പോൾ ഉണ്ടാക്കും അയാളെ എതിർക്കാൻ. ഈ സമയത്ത് എൻ്റെ വാക്കുകൾ എന്നെ സ്നേഹിക്കുന്ന ഒരുത്തൻ്റെ സാമീപ്യത്തിൽ പറയുന്ന വാക്കുകളല്ല, കേവലതയിൽ ഞാൻ പറയുന്ന വാക്കുകളുമല്ല.
എൻ്റെ പദതല്ലജങ്ങൾ മാറും. ഈ പദതല്ലജങ്ങൾ മാറിയതിനെക്കുറിച്ച് കേൾക്കുന്ന ആളുകളിൽ ഒരു പരിണാമം വന്ന് അവരുടെ ധീയും ധൃതിയും സ്മൃതിയും നഷ്ടമായി അവർ വേറൊരു വ്യാഖ്യാനം നൽകും. സ്വാമിക്ക് ഭ്രാന്താണെന്നാണ് തോന്നുന്നത്, അകത്ത് കൊണ്ടുപോകണമെന്ന് ഒരുത്തം പറയും. ഭ്രാന്തൊന്നുമല്ല, സ്വാമിജി പറഞ്ഞതാണ് സത്യം. പറയേണ്ട സമയത്ത് പറയേണ്ടത് പറഞ്ഞു, തൻ്റെ ഇടമാണത്. അങ്ങനെയുള്ളവരെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. അത്ര മോശമായിരിക്കുകയാണ് ചുറ്റുപാടുകൾ എന്ന് വേറൊരാൾ പറഞ്ഞു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ധീയും ധൃതിയും സ്മൃതിയും ഇപ്പം വിഭ്രംശമായി. അതിനെ പിന്നെ ഏറ്റുപിടിച്ച് വേറെ ആയിരങ്ങൾ ജാഥ നയിക്കാൻ തുടങ്ങി. അതിലെ മുദ്രാവാക്യങ്ങളെല്ലാം ധീയും ധൃതിയും സ്മൃതിയും നഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെ ധീ ധൃതി സ്മൃതി വിഭ്രംശമാകുന്നിടത്താണ് പ്രജ്ഞാപരാധം ഉണ്ടാകുന്നത്. ഈ പ്രജ്ഞാപരാധത്തെയാണ് രോഗമെന്ന് പഠിക്കുകയാണെങ്കിൽ പ്രാചീനമായ വൈദ്യശാസ്ത്രം രൂപാന്തരപ്പെട്ടത് ഇവിടുന്ന്. അതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ ധീ ധൃതി സ്മൃതി എന്ന് പറയുന്ന പോലെയാണ് വാഗ്ഭടനപ്പുറത്ത് രാഗം ആദിയാണ് എന്ന് പറഞ്ഞത്. എനിക്കൊന്നിനോട് പ്രിയം തോന്നി. ആ പ്രിയം വളരെ കൂടുതലായി വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്ന പോലെ അത് നീങ്ങുന്നില്ല എന്ന് വന്നാൽ അത് ദ്വേഷമായി. അത് പ്രിയത്തിൻ്റെ ഋണാത്മകമായൊരു ചോദനയാണ് ദ്വേഷം. അപ്പോൾ രാഗമാണ് രോഗങ്ങളുടെ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. പൂർവജന്മകൃതമായ പാപമാണ് രോഗങ്ങളെന്ന് മറ്റൊരിടത്ത് പറഞ്ഞു. ഇത് മൂന്ന് ഒരു സാധനം തന്നെയാണ്, മൂന്ന് ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പൂർവജന്മകൃതമായ പാപം, ഈ ധീ ധൃതി സ്മൃതി വിഭ്രംശമാകുന്ന പ്രജ്ഞാപരാധം, ഇതൊക്കെ പറഞ്ഞപ്പോൾ അപ്പുറത്ത് വീണ്ടും ഭാർഗവ ഋഷിയെപ്പോലുള്ളവർ ഏകോ രോഗ, രോഗമൊന്നേ ഉള്ളൂ, രുചാകരണ സാമാന്യ, രുചയാണ് ദുഃഖമാണ് രോഗം എന്ന് പറഞ്ഞു. ഏകമേവ രോഗാനീകം ദുഃഖകാരണ സാമാന്യ എന്ന് പുനർവസു ആത്രേയൻ പറഞ്ഞു. ആത്രേയൻ ഭാർഗവൻ ഇവരൊക്കെ ദുഃഖമെന്ന പദം ഉപയോഗിച്ചു. ദു പാപം തസ്മാത് ഓഖതി ഉത്പദ്യത ഇതി ദുഃഖമെന്നാണ് അന്ന് ദുഃഖത്തിൻ്റെ വിൽപ്പത്തി. ഖം ആകാശം ദുഷിക്കുന്നതാണ് ദുഃഖം. ആകാശം ബാഹ്യവും ആഭ്യന്തരവും, അകത്തെ ആകാശം ബോധമാണ്. ആ ബോധം ദുഷിച്ചാൽ ദുഃഖമായി. എൻ്റെ ബോധം ദുഷിക്കാതെ എനിക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. എൻ്റെ ബോധപ്രക്രിയ ദുഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ കോശങ്ങൾ എൻ്റെ ജീവിതക്രമങ്ങളൊക്കെ മാറി മറിയേ. അപ്പോൾ ഇവിടെയെല്ലാം ആ ഒന്നിനെ ആസ്പദമാക്കി പല ഭാഷകളിൽ ഒരേ കാര്യം പറയുകയാണ് ഈ ഋഷിമാരെല്ലാം ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരേ കാര്യം അവർ പറഞ്ഞിരിക്കും. ഇത് ഭിന്നമാണ് എന്ന് വിചാരിച്ച് ഭിന്ന ഭിന്ന ശാഖകൾ വ്യാഖ്യാനിച്ചുണ്ടാക്കാൻ പോയാൽ വ്യത്യാസമായി. അപ്പം ദുഃഖമാണ് ഇതിൻ്റെ കാരണമെങ്കിൽ ദുഃഖത്തെയാണ് ചികിത്സിക്കേണ്ടത്, ദഹര ആകാശത്തെയാണ് ചികിത്സിക്കേണ്ടത്. രാഗമാണ് രോഗകാരണം എങ്കിൽ ആ രാഗത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ആന്തരികമായ ഒരു കാരണം ഇരിക്കെ, ഒരു ബിൽറ്റിൻ നമ്മളിൽ തന്നെ സൃഷ്ടമായ ഒരു കാരണം ഇരിക്കെ, നമുക്ക് ബാഹ്യമാണെന്ന് പറയാവുന്ന ശരീരാദികളിൽ ഇന്ദ്രിയങ്ങളിൽ പുറത്തെ വസ്തുജാലങ്ങളിൽ പരിഹാരങ്ങൾ തേടി നാം അലയുകയാണ്. അലയും തോറും സങ്കീർണത കൂടുകയാണ്. വ്യക്തിയുടെ തലം, ഇവനെ എത്രത്തോളം തിരിച്ചിവൻ്റെ ബോധത്തിൽ കൊണ്ടു നിർത്താം, ആ ബോധതലത്തിൽ നിലകൊണ്ടുകൊണ്ട് ഇവൻ്റെ പ്രജ്ഞാപരാധങ്ങളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം, ഇവൻ്റെ ദുഃഖത്തെ എങ്ങനെ ശമിപ്പിക്കാം. ആ ദുഃഖം ശമിപ്പിച്ചു കഴിഞ്ഞാൽ രോഗം പോവും. പല രോഗവും അത് ഉളവാക്കുന്ന തലം മറക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ഇവൻ മാറിപ്പോകും.